നോമിനേഷൻ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല ഇപ്രാവശ്യം നോമിനേഷൻ. കുറെ അബദ്ധങ്ങൾ കാരണം നോമിനേഷനിൽ വന്ന ആൾക്കാരാണ് കൂടുതൽ. ലക്ഷ്മി പ്രിയയും ശാലിനിയും വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് കഴുത്തിൽ വെച്ച ഒരവസ്ഥയാണ് ലക്ഷ്മി പ്രിയയുടേത്. ശാലിനിയുടേതോ എന്താ ചെയ്യേണ്ടത്? പേടിച്ചിട്ട് പറയാനും വയ്യ. അയ്യോ, പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും അബദ്ധമായി. ഇതിൽ ആരാണ് ശരി, ആരാണ് തെറ്റ്? കലോത്സവം 2.0 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തുടങ്ങുന്നതിന് മുന്നേ തന്നെ വഴക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ എന്താണ്, നമ്മുടെ സീസൺ 3 കലോത്സവം പോലെ ആയിരിക്കുമോ, അതോ വഴക്കിൽ അവസാനിക്കുമോ, നിമിഷം വരുമോ, എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ബിഗ് ബോസ് ഹൗസ്, ബിഗ് ബോസ് ഹൗസ് എന്ന് നമ്മൾ പറയും, ബിഗ് ബോസ് വീടെന്ന് നമ്മൾ പറയും. പക്ഷേ ഇതൊരു വീടല്ല, ഇതൊരു ഗെയിമാണ്. അത് വീടിൻ്റെ മാതൃകയിൽ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ, നമ്മുടെ ഓരോ ചലനങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്റ്റേജാണ്, ഒരു സ്റ്റേജാണ്. നമുക്കവിടെ എന്ത്, നമ്മളെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ, സ്വന്തം വീട്ടിലുള്ള സ്വാതന്ത്ര്യം ഈ വീടിനകത്ത് ഇല്ല. നമുക്കൊരിക്കലും ആ വീട് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ, റൂൾസും റെഗുലേഷൻസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഒരു വീട്, ഈ ബിഗ് ബോസ് വീട് മൊത്തം ഞാനങ്ങ് ഭരിക്കും എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒന്നും ചെയ്യാതെ ഞാൻ മാറിയിരിക്കുന്നു പറഞ്ഞാൽ അതും നടക്കില്ല, അത് ഒട്ടും നടക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. ഓരോർക്കും ഓരോരുത്തർക്കുള്ള ജോലി അവിടെ ഉണ്ട്, ജോലി അവിടെ നമ്മൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. ഇന്ന് ലക്ഷ്മി പ്രിയയും ശാലിൻ്റെയും കാര്യമാണ് ആദ്യം പറയുന്നത്. ലക്ഷ്മി പ്രിയ നോമിനേഷൻ വാങ്ങിച്ച് പിടിച്ചതുപോലെ ആയിരുന്നു അല്ലേ ഇന്ന് സംഭവിച്ചത്. ഒരാവശ്യവും ഇല്ലാണ്ട് നോമിനേഷനിൽ വന്നു, അതും സ്വന്തമായിട്ട് കുരുക്കിൽ വീണതുപോലെ. അപ്പം നമുക്ക് ബിഗ് ബോസ് വീട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ടാസ്കുകളുണ്ട്, മൈൻഡ് ഗെയിമുകളുണ്ട്, അത് കൂടാതെ മെയിൻ ഒരു സംഭവമുണ്ട് അതിനകത്ത്. ആ വീട്ടിലെ, ആ വീടെന്ന് പറഞ്ഞ ആ ഒരു ഗെയിമിൻ്റെ സംഭവങ്ങൾ, അതായത് ഭക്ഷണം ഉണ്ടാക്കൽ, തറ ക്ലീൻ ചെയ്യൽ, ബാത്റൂം വൃത്തിയാക്കൽ, എല്ലാം ക്ലീൻ, വെസൽ ക്ലീനിങ്, ഇതെല്ലാം ആ വീട്ടിനകത്ത് നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നാണ് ഞാൻ പറയുന്നത്, അതൊരു ഗെയിമാണ്. ഈ കിച്ചണിലെ ഡ്യൂട്ടീസ്, ഈ ബാത്റൂമിലെ ഡ്യൂട്ടീസ്, ബാത്റൂം ക്ലീനിങ്, ഫുഡുണ്ടാക്കുന്നത്, ഇതെല്ലാം അതൊരു ഗെയിമാണ്. അത് ഗെയിം അല്ലെങ്കിൽ നമുക്ക് ബിഗ് ബോസ് തന്നെ ആ കണ്ടസ്റ്റൻസിന് ഫുഡ് കൊടുക്കും. രണ്ട് മൂന്ന്, അവിടെ മൂന്ന് ഒരു 100 വർക്കേഴ്സ് ഉണ്ട്, അവരിൽ ഒരു 2-3 പേരെ അകത്തേക്ക് കയറ്റി വിട്ടാൽ ബാത്റൂം ക്ലീൻ ചെയ്യാം, ഫ്ലോർ ക്ലീൻ ചെയ്യാം, 1 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ കഴിയും, പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്ന് കണ്ടസ്റ്റൻസിന് കൊടുക്കാം. ഇതൊന്നും കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? കാര്യം ഇതെല്ലാം ഗെയിമിൽ ഇൻക്ലൂഡഡ് ആണ്, ഇതെല്ലാം കണ്ടന്റാണ്, ഇതെല്ലാം ഗെയിമാണ്. ഫുഡുണ്ടാക്കുന്നത്, ബാത്റൂം, ഇതിലൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. പിന്നെ നമ്മൾ എത്ര നന്നായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുന്നു, എത്ര നന്നായിട്ട് ഫുഡുണ്ടാക്കുന്നു, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ക്വാളിറ്റിയാണ്. അത് തീർച്ചയായിട്ടും ബിഗ് ബോസിൽ പ്രതിഫലിക്കും. പക്ഷേ നമ്മൾ മീൻകറി ഉണ്ടാക്കി, മത്തിക്കറി ഉണ്ടാക്കി, ഇന്ന് നല്ല ചിക്കൻ കറി ഉണ്ടാക്കി, ഇതിനകത്തൊരു 0.5% മാത്രമേ പ്രേക്ഷകർക്ക് കിട്ടുന്നുള്ളൂ. പ്രേക്ഷകർ ഈ മത്തിക്കറിയും മീൻകറിയും ഒന്നും കഴിക്കുന്നില്ല, അവിടെ കഴിക്കുന്നത് കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ഗെയിമിൽ വരുന്ന സംഭവങ്ങളാണ് ഈ കിച്ചണിലെ കാര്യങ്ങളെല്ലാം. ഇവിടെ ലക്ഷ്മി പ്രിയയുടെയും ശാലിനിയുടെയും കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ലക്ഷ്മി പ്രിയ വന്ന അന്ന് തൊട്ട് പറയുന്നതാണ്, എൻ്റെ അടുക്കള, എൻ്റെ കിച്ചൺ, അയ്യോ എൻ്റെ കിച്ചൺ നശിപ്പിക്കരുതേ, ആരുടെ കിച്ചൺ, അത് ബിഗ് ബോസിൻ്റെ കിച്ചണാണ്, ഇത് നമ്മുടെ ഒന്നും അല്ല, നമ്മൾ അവിടെ കളിക്കാൻ വന്ന ആ സ്റ്റേജിലെ ആൾക്കാരാണ്, കണ്ടസ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ വെറുതെ ഇമോഷണൽ ആയിട്ട് നമുക്ക്, എനിക്ക് നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റും, അയ്യോ നമ്മുടെ വീടല്ലേ, നമ്മുടെ വീട് ശരിയാണ്, നമ്മുടെ വീടാണ്, പക്ഷെ അതൊരു ഗെയിമും കൂടിയാണ്, അതൊരു ഗെയിമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഒരു ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്, ആ ഡ്യൂട്ടി മാത്രം നമ്മൾ ചെയ്താൽ മതി, അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നു, ആദ്യം കിച്ചണിൽ മൊത്തം ലക്ഷ്മിപ്രിയാണ് അറേഞ്ച് ചെയ്ത്, സമ്മതിച്ചു, നല്ല കാര്യം, എല്ലാം അറേഞ്ച് ചെയ്തു, എല്ലാ ജോലികളും ചെയ്തു. ബാത്റൂമിൽ ഒരുപാട് വൃത്തികേടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് വൃത്തികേട്, സ്ത്രീകൾ തന്നെ ഉള്ള സംഭവങ്ങൾ, അതായത് അവർക്ക് നാച്ചുറലായിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം വൃത്തി, അവിടെ നാപ്കിൻസും പാഡ്സും, പിന്നെ അതുമാത്രമല്ല ടോയ്ലറ്റ് പേപ്പേഴ്സൊക്കെ കൈകൊണ്ട് എടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട് ആ സമയത്ത് ലക്ഷ്മിപ്രിയ റിയാക്ട് ചെയ്തില്ല? കാര്യം ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിമാണ്. നിങ്ങൾക്കത് മനസ്സിലാവുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ പ്രേക്ഷകർക്ക്. ഇതൊരു പേഴ്സണൽ ഹൈജീനാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന കുറ്റങ്ങൾ, കുറവുകളെല്ലാം അപ്പം തന്നെ അത് ക്യാപ്റ്റനെ അറിയിക്കണം. എന്തുകൊണ്ട് ഇത്രയും ദിവസം അത് സഹിച്ചിരുന്നു? ഞാൻ കണ്ടിട്ടുണ്ട് ലക്ഷ്മിപ്രിയ പറയുന്നത്, എനിക്ക് അറപ്പാണ്, എനിക്കും വിഷമം തോന്നി. കാരണം നമ്മളെല്ലാം ഇപ്പം, നമുക്കിപ്പോൾ ഹോസ്റ്റലിൽ നമ്മൾ നിന്നിട്ടുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാർക്കറിയാം, നമ്മൾ 8 പേര് ഒരു ബാത്റൂം ഉപയോഗിക്കാം. ആ ബാത്റൂം നമ്മൾ ഓരോ ആഴ്ച ഓരോരുത്തർ കഴുകും, നമുക്കോരോ ഡ്യൂട്ടി ഉണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ, നമ്മൾ കുഴപ്പമില്ല, ഇത് അങ്ങോട്ട് മാറ്റാം, നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഗെയിമാണ്.
നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഗെയിമിന്റെ ഭാഗമാണ്. നമ്മുടെ ഡ്യൂട്ടി മാത്രം നമ്മൾ ചെയ്താൽ മതി, ബാക്കിയുള്ളത് അവർ ചെയ്തോളും, അത് അവരുടെ മിസ്റ്റേക്കാണ്. അപ്പം ഇങ്ങനത്തെ വേസ്റ്റുകളും ഇതും അതുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. റിപ്പോർട്ട് ചെയ്യണം, അത് അവരെ കൊണ്ട് തന്നെ ഇത് ആരാണ് ഇത് ചെയ്തതെന്ന് പറയണം. കാര്യം അത് നമ്മൾ ആ ഗെയിമിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അത് നിങ്ങൾക്ക് എത്രമാത്രം എനിക്ക് മനസ്സിലാകും. അപ്പം ലക്ഷ്മിപ്രിയ വളരെ ഇമോഷണലായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരി ഈ ശാലിനിയുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത്. പക്ഷേ ഇടപെടുന്നത് സ്വന്തം കാര്യത്തിലല്ല, വല്ലവരുടെയും കാര്യത്തിലായിപ്പോയി. ആ കുട്ടിയാണെങ്കിലോ ആ സമയത്ത് ഒന്നും, അതായത് നോമിനേഷൻ പേടിച്ച് ഇല്ല ഇല്ല എൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ തടിതപ്പി എല്ലാം ലക്ഷ്മിപ്രിയയുടെ തലയിലും കൊണ്ട് ഇട്ടുകൊടുത്തു. അങ്ങനെ എന്ത് പറ്റി? ലക്ഷ്മിപ്രിയ അത് ഏറ്റെടുത്ത്. ലക്ഷ്മിപ്രിയയ്ക്ക് എന്താ പറ്റിയത്? എല്ലാവരും വെറുപ്പായി. ലക്ഷ്മിപ്രിയ നോമിനേഷനിലുമായി. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കേണ്ടത് ഗെയിമിലാണ്. ഇപ്പം ലക്ഷ്മിപ്രിയ ലാസ്റ്റ് കലോത്സവം ടാസ്കിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തില്ലേ? ഓക്കെ, അങ്ങനെ ഫൈറ്റ് ചെയ്യൂ, ടാസ്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യൂ. അല്ലാണ്ട് അയ്യോ എൻ്റെ അടുക്കള, അയ്യോ എൻ്റെ പപ്പടം കാച്ചാം, ഞാൻ പപ്പടം കാച്ചാം, ഞാൻ ചായ ഇടാം, ഞാൻ തൂത്തുവാരാം, ഇതൊക്കെ ഓരോ അതിൻ്റെ ഭാഗങ്ങൾ അവർ ചെയ്തോളും. നമ്മൾ കയറി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അതൊന്നും പ്രേക്ഷകർ കാണില്ല, അതൊന്നും കാണില്ല. ഇന്ന് റോൺസൺ പറഞ്ഞ വലിയൊരു കാര്യമാണ്. കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യൂ, ബാക്കിയുള്ളത് അവിടെ ഇട്ടേക്കും, അവർ ചെയ്തോളും. ഇന്ന് കിച്ചണിലെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് വളരെ കുറച്ച് പാത്രങ്ങളെ കഴുകാനുണ്ടായിരുന്നുള്ളൂ. അവർക്ക് പെട്ടികൾ, അതായത് എലിമിനേഷന് വേണ്ടിയിട്ട് അവരെല്ലാവരും പെട്ടി പാക്ക് ചെയ്ത് പെട്ടി തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ആ തിരിച്ച് വന്നത് അത് തിരിച്ച് റീപാക്ക് ചെയ്ത് അകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചൺ ടീമിലുള്ള ആൾക്കാർ മൊത്തം പോയിരുന്നത്. ആ സമയത്ത് ശാലിനിക്ക് ചെയ്ത ഡ്യൂട്ടി ശാലിനി കിച്ചൺ ടീമിലാണ്, വെസൽ ടീമിലല്ല. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ശാലിനി പോവും, കുളിക്കാൻ പോകും. ബാക്കിയുള്ള പാത്രങ്ങളിൽ ആർക്കാണോ ഡ്യൂട്ടി ഉള്ളത് അവർ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അനാവശ്യത്തിനുണ്ടായ ഒരു വഴക്കാണിത്. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞാൽ ഡേ വൺ തൊട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളെല്ലാം എടുത്തു വെച്ച് ഇതിലങ്ങ് കൊണ്ടിട്ടു. പുള്ളിക്കാരി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു, ശരിയാണ് അത്. പക്ഷെ അപ്പം ചെയ്യണം, അപ്പം റിപ്പോർട്ട് ചെയ്യണം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പം തന്നെ തീർക്കണം. കാര്യം നമ്മളിവിടെ ആരുടെയും വേസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അയ്യോ നിങ്ങൾക്ക് ഞാൻ എല്ലാം കൂടെ അങ്ങ് ഹെൽപ്പ് ചെയ്ത് തരാം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം അങ്ങ് വോട്ട് ചെയ്യും. ആരും കാണുന്നില്ല ലൈവൊന്നും. സത്യം പറഞ്ഞാൽ എത്ര പേരാണ് കാണുന്നത് ലൈവ്? നിങ്ങൾ കാണുന്നത് എപ്പിസോഡ്സ് ആയിരിക്കും. അവർ ചോറ് വെച്ച് കൊടുക്കുന്നതോ അവർ വൃത്തിയാക്കുന്നതോ ആരും കാണുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ ഗെയിമിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്, ഡ്യൂട്ടി ചെയ്യൂ. ഓവർ ഡ്യൂട്ടി ചെയ്യാതിരിക്കൂ, അതിൻ്റെ ആവശ്യം ഇല്ല. ഇതൊരു വീടല്ല, ഇതൊരു ഗെയിമാണ്. ശാലിനി ആദ്യം പറഞ്ഞു, അയ്യോ എനിക്കൊരു സപ്പോർട്ടില്ല, ഡെയ്സി ഉണ്ടായിരുന്നില്ല, ഡെയ്സി വരാൻ പോയതാണ്, ഡെയ്സിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഡെയ്സിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഡെയ്സിയുടെ ഭാഗത്ത് തെറ്റ് ചൂണ്ടിക്കാട്ടണം, അപ്പം പറയണം ഡെയ്സി വരുന്നില്ല, വെസൽ ക്ലീനിങ്ങിന് വരുന്നില്ല എന്ന് പറയണം. അല്ലാതെ അപ്പം റോൺസൺ ചോദിച്ചപ്പോൾ പേടിയായി, കാര്യം നാളെ നോമിനേഷൻ. അപ്പോൾ പിന്നെ അയ്യോ കുഴപ്പമില്ല, എനിക്ക് വീട്ടിലെ പ്രോബ്ലം കാരണമാണ് ഞാനിങ്ങനെ വയ്യാണ്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നോമിനേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെയും തിരിച്ച് ആ എനിക്ക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി രണ്ടുപേരും നോമിനേഷനിൽ വന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത് രണ്ടുപേർക്കും, അപ്പോൾ രണ്ടുപേരും ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കേണ്ടത് കളിയിലാണ്. ഇപ്പോൾ കലോത്സവത്തിൽ കണ്ടില്ലേ ലക്ഷ്മി കാണിക്കുന്നത്? ലക്ഷ്മി കാണിച്ചു നന്നായി, ശാലിനിയും കാണിച്ചു അതും നന്നായി, അങ്ങനെ കാണിക്കും. അല്ലാണ്ട് സാമ്പാർ വെക്കാൻ പറ്റുന്നില്ല, അയ്യോ ചായ അവർ വെക്കും, ഇതൊക്കെ എന്താണ് ഓരോരുത്തർക്കുള്ള ഡ്യൂട്ടിയിൽ അവർ ചെയ്തോളും. പിന്നെ ബിഗ് ബോസ് സീസണിൽ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഒരാൾ കിച്ചണിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ബിരിയാണി ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ, വെസൽ ക്ലീനിങ് വേറെ ആൾക്കാരാണ്. ഇതും ബിഗ് ബോസ് മലയാളത്തിൽ നടന്നിട്ടുണ്ട്, എല്ലാം വെസൽ ക്ലീനിങ് വേറെ ആൾക്കാരാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണ്, ഒരു സ്പൂൺ എടുക്കണം, വെസൽ ക്ലീനിങ്ങിൽ ആളെ വിളിക്കും, വെസൽ ക്ലീനിങ് ആരാണ്? ഒരു സ്പൂൺ എടുത്ത് കഴുകി തരൂ, അവരാണ് കഴുകി തരുന്നത്. അല്ലാണ്ട് നമ്മൾ അവിടെ ഇരുന്ന് തേച്ചൊരച്ച് ഇതൊക്കെ കഴുകി തറയൊക്കെ ക്ലീൻ ചെയ്ത് ബിരിയാണി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഇതൊന്നും കാണുന്നില്ല പ്രേക്ഷകർ. സോ അതാണ് ലക്ഷ്മിപ്രിയയും ശാലിനിയും മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് ലക്ഷ്മിപ്രിയ. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിന്നേഴ്സ് ഉള്ളത് സ്ത്രീകളാണ്. അവരെല്ലാവരും അസാധ്യ കുക്കുകളാണ്. റുബിന, എന്താ ആരൊക്കെയാണ്, റുബിന, ദീപിക, ഗോഹർ ഖാൻ, എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ശിൽപാഷിൻ്റെ. പക്ഷെ ഇവരൊക്കെ അമേസിംഗ് ആയിട്ടുള്ള ഗെയിമേഴ്സാണ്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. ടാസ്ക് വന്നാൽ അവർ കുക്ക് ചെയ്യും, അവിടെ വെക്കും, അവർ പോവും അവിടെ ടാസ്ക് കളിക്കാൻ. അല്ലാണ്ട് അയ്യോ എൻ്റെ സാമ്പാർ എന്താ ആയോ എന്തോ, ചോ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വരാം, ഇതൊക്കെ വൃത്തിയോടായിട്ട് കിടക്കയില്ലേ, ഇങ്ങനെയൊന്നും നോക്കിയിട്ട് അവിടെ അവരിരിക്കില്ല. അവർ കുക്ക് ചെയ്യും, അവരത് കഴിഞ്ഞ് അവർ നേരെ ഗെയിമിലേക്ക് പോവും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ കലോത്സവത്തിൽ വന്ന ഒരു പ്രശ്നം, കലോത്സവം എന്ന് പറഞ്ഞാൽ വീക്കിലി ടാസ്ക്കാണ് ഇപ്രാവശ്യം കലോത്സവം. നാല് ടീമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷറി ബജറ്റ് എല്ലാവർക്കും കൂടിയാണ് കിട്ടുന്നത്, എല്ലാവർക്കും കൂടിയിട്ട്. അപ്പം ഞാൻ പറയുന്നത് അവിടെ ദിൽഷയാണ് സംസാരിക്കേണ്ടിയിരുന്നത്. ദിൽഷ ടീം ഡിവൈഡ് ചെയ്യണമെന്ന്, ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ലക്ഷറി പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ദിൽഷയുടെ ഒരു വിജയമായിരിക്കുമായിരുന്നു.
മനസ്സിലായോ? ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആ വീട്ടിൽ കുറവാണ്. പക്ഷെ എല്ലാവർക്കും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. പ്രസന്റേഴ്സാണ് കൂടുതൽ, ക്രിയേറ്റേഴ്സ്. അപ്പോൾ അഖിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒക്കെ സ്കിറ്റ് ക്രിയേറ്റ് ചെയ്യും, സൂരജ് സ്കിറ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അപ്പം നല്ല കലാവാസനയുള്ള എല്ലാവരെയും ഓരോ ടീമിൽ ഡിവൈഡ് ചെയ്യണമായിരുന്നു. നാല് പേര് ഓരോരുത്തർക്ക് ഓരോ ടീമിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കി സപ്പോർട്ടിംഗ് ആയിട്ട് ഇച്ചിരി താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരെ ബാക്കി ഉള്ള ടീമിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ നാല് ടീമിന് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നിട്ട് കാര്യം, ലക്ഷറി ബജറ്റ് ഒരു ടീമിനല്ല കിട്ടുന്നത്, മൊത്തത്തിലുള്ള പെർഫോമൻസും ഓരോ പെർഫോമൻസും വെച്ചിട്ടാണ്. അപ്പം നാല് ക്രിയേറ്റേഴ്സിനെ നാല് ടീമിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലക്ഷറി ബജറ്റ് കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പോൾ ദിൽഷയ്ക്ക് അതൊരു നല്ല ഒരു ക്യാപ്റ്റൻസിയിൽ നല്ലൊരു അംഗീകാരമായിരിക്കുമായിരുന്നു. അപ്പോൾ ദിൽഷ ഇതിനകത്ത് ഇടപെടണമായിരുന്നു. ചാടി കയറിയിട്ട് ലക്ഷ്മി പ്രിയ ഫൈറ്റ് ചെയ്തു. കാര്യം ഇതുവരെ ഫൈറ്റ് ചെയ്യാതിരുന്നുകൊണ്ട് പുള്ളിക്കാരി ഫൈറ്റ് ചെയ്ത് അഖിലിൻ്റെ ടീമിൽ വന്നു. പക്ഷേ ബാക്കി പുള്ളിക്കാരി ഒന്ന് ഡിവൈഡ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ക്രിയേറ്റീവ് അഖിലാണെങ്കിൽ കൂടി എല്ലാവർക്കും അഖിലിൻ്റെ ടീമിൽ കയറണം. അഖിലിൻ്റെ ടീമിൽ കയറണം. ഇപ്പോൾ പറഞ്ഞ് അഖിലിൻ്റെ ടീമിൽ മൂന്ന് പേരേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ആയിരിക്കും. റോൺസന്റെ പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ നവീൻ്റെ പെർഫോമൻസ് ആയിരിക്കും. ചിലപ്പോൾ ഡോക്ടർ റോബിൻ പെർഫോം ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആ പോയിന്റ്സ് കൂടുതൽ ചിലപ്പോൾ അവർക്കാണ് കിട്ടുന്നത്. നമുക്കിതൊന്നും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ദിൽഷ കുറച്ചും കൂടെ ഒന്ന് ഇതെടുത്തിട്ട് ഇതിൽ ടീം ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ലക്ഷറി പോയിന്റ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന രീതിയിൽ ആക്കിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഞാൻ പറയുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കാം. ഭയങ്കര വലിയൊരു ദിവസമാണ്, ഒന്നും പറയാനില്ല. ഡേ 14 ഏപ്രിൽ 11 റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. ശാലിനി രാത്രി, അതായത് ഡേ 14 സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:25 ശാലിനി അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കും, പാത്രം കഴുകുകയാണ്. അപ്പം നിമിഷം ഇതൊക്കെ കാണാൻ, നിമിഷം വാ തുറക്കുന്നില്ല കേട്ടോ. സീക്രട്ട് റൂമിൽ പോയിട്ടൊന്ന് മൂളുന്നത് പോലും ഞാൻ കാണുന്നില്ല. ഓ, നാളെ വരുമെന്നാണ് തോന്നുന്നത് തിരിച്ച്. അപ്പം പാത്രം കഴുകലാണ്. അപ്പം ആര്, നമ്മുടെ ശാലിനി. അപ്പം ദിൽഷ അതിന് നന്നായി ചെയ്യുന്നുണ്ടല്ലോ, നന്നായി ചെയ്യൂ. അപ്പോൾ ഉടനെ ലക്ഷ്മി വന്നിട്ട് അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ലക്ഷ്മി വന്നിട്ട് പറഞ്ഞത്, ശാലിനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടി. ഇത് ശരിക്കും ശാലിനിയുടെ കാര്യമല്ല ലക്ഷ്മി പറഞ്ഞത്, ലക്ഷ്മിയുടെ കാര്യമാണ് ശാലിനി പറയുന്നത്. സോറി, ലക്ഷ്മിയുടെ കാര്യമാണ് ശാലിനിയുടെ കാര്യത്തിലൂടെ ലക്ഷ്മി കാണുന്നത്. ഒറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുതെന്ന്. അതാണ് ഇവിടെ പ്രശ്നം സംഭവിച്ചത്. അവസാനം ശാലിനിയും കൈവിട്ട് ഗെയിമും പോയി, നോമിനേഷനിലും ആയി. എങ്ങനെയുണ്ട്? അപ്പൊ ലക്ഷ്മി വന്ന് പറയുന്നത് ശാലിനി ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നു. ജാസ്മിൻ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ജാസ്മിന്റെ ടീമിൽ നിന്ന് മാറാം. ആര്, ലക്ഷ്മി പ്രിയ പറയാണ്, ഞാൻ തൂത്ത് തുടയ്ക്കുന്നത്, ഇപ്പം ദിൽഷ ഒന്ന് തൂത്ത് തുടയ്ക്കാൻ സഹായിക്കും, ഞാൻ കിച്ചണിലേക്ക് മാറാം എന്ന് പറയാണ്. പാവം തന്നെ ആ കുട്ടിക്കാരി എന്ന് നല്ല മനസ്സിൽ വന്നതാണ്. പക്ഷേ അത് പുള്ളിക്കാരിക്ക് ഇതായി. അപ്പോൾ ബെഡ്റൂമിൽ ഒരു ചർച്ച വെക്കുന്നു ദിൽഷ. അപ്പോൾ ശാലിനി പറയാണ്, ഞാൻ ഒറ്റയ്ക്കായിപ്പോയിട്ടോ, എന്ത് ചെയ്യാനാണ്, ഞാൻ എന്താ പറയേണ്ടത്, എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ആകെക്കൂടെ വീട്ടുകാരെ മിസ് ചെയ്യുന്നു, ഡോക്ടർ ഇല്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആരോട് പറയാനൊന്നും പറ്റുന്നില്ല. ഡെയ്സി സൂരജിനെ ഒന്നും ഇവിടെ കാണാൻ പോലും ഇല്ല. അപ്പോൾ ദിൽഷ, നിങ്ങളൊരു ടീമാണ്, നിങ്ങൾ ടീമായിട്ട് ചെയ്യൂ. അപ്പോൾ ഉടനെ ബ്ലസ്ലി പറയാണ്, ഞാനും റോൺസൺ ചേട്ടനും അവിടെ എല്ലാം കഴുകി വെച്ചിട്ടാണല്ലോ പോയത്. അല്ലാതെ അപർണ ചേച്ചി കഴുകാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അപർണ ചേച്ചി വന്നിട്ട് കഴുകും എന്നാണ് പറ. അത് പോയിന്റാണ്, അപർണ ചേച്ചി വന്നിട്ട് കഴുകും. അതിന് ശാലിനി എന്തിനാണ് വിഷമിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് റോൺസന് നല്ല ദേഷ്യം. റോൺസൺ പറഞ്ഞ, അവരവരുടെ ഡ്യൂട്ടി അവരവർ മാത്രം ചെയ്യുക, ബാക്കി കയറാത്തത് അവരുടെ കുറ്റം, അല്ലാണ്ട് ജസ്റ്റ് ഡു ഇറ്റ് വാട്ട് യു വോണ്ട് ടു ഡു, അത്രയും മതി, അത്രയും മതി. തലയിൽ വെച്ച് എല്ലാ ജോലിയും കൂടെ തലയിൽ വെക്കേണ്ട ഒരാവശ്യവും, പോയിന്റ്. അപ്പൊ ബ്ലസ്ലി പറയുന്നത്, എക്സ്ട്രാ പണി ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അപ്പൊ ശാലിനി പറയാണ്, ഇതെന്താ പറയുന്ന റോൺസൺ ചേട്ടാ, അങ്ങനെയൊന്നും പറയരുത്. അല്ല, വ്യക്തമായി പറയൂ കുട്ടി, ക്ലിയറായി പറയൂ, അവിടെ ആരാണ് ജോലി ചെയ്യാത്തത്? അപ്പോൾ ശാലിനി, ആ ഡോക്ടർ ചായയിടാൻ മാത്രം വരും, പിന്നെ ബാക്കി ആരെയും ഡെയ്സിനെ ഒന്നും കാണാൻ പോലും ഇല്ല. ഓൾറെഡി സ്ട്രെസ് ഔട്ടാണ് ഞാൻ, എന്താ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഭഗവാനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ റോൺസൺ, എന്താ പറയാത്തത്, അപ്പം എന്താ പറയാത്തത്? അപ്പോൾ ശാലിനി, ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളം എടുത്ത് വെക്കാൻ ആരും ഉണ്ടായില്ല, ചായയിലെടുക്ക് ഉണ്ടാക്കാൻ ആരും ഉണ്ടായില്ല, ആരും ഉണ്ടായിട്ടില്ല. ലക്ഷ്മിപ്രിയ ചേച്ചി വന്ന് ഹഗ് ചെയ്തപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ല മോളെ, അപ്പോഴല്ല, ലക്ഷ്മിപ്രിയ തലപൊക്കി, എനിക്കൊന്ന് കുളിക്കാൻ പോലും എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഡെയ്സി, ഞങ്ങൾക്ക് പെട്ടി വന്നു, നമ്മൾ തിരിച്ച് ആ പെട്ടി എടുത്ത് എല്ലാം നേരെ ഷെൽഫിലേക്ക് വെക്കാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല, ഞാനിവിടെ സ്ട്രെസ് ഔട്ടായി ഇരിക്കുകയാണ്, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ദൈവമേ, എനിക്ക് മതിയായിട്ടോ, എനിക്ക് മതിയായി, എനിക്ക് ഞാൻ ഓൾറെഡി സ്ട്രെസ് ഔട്ടാണ് റോൺസൺ ചേട്ടാ. അപ്പോൾ സുചിത്ര പറയാണ്, സുചിത്രയും തന്നെയും കൂടെ മാറിയിരുന്നിട്ട്, ഈ ലക്ഷ്മി പ്രിയ ചേച്ചിക്ക് വല്ല ആവശ്യമുണ്ടോ ഇതിനകത്ത് കയറാൻ? അവർക്കൊന്നാതെ ഈ കുട്ടീനെ ഇഷ്ടമല്ല, പിന്നെ ഇനി എല്ലാവരും കൂടെ ആ കുട്ടീനെ ഇട്ട് കിടന്ന് പറയുന്നു. പുള്ളിക്കാരി സൈലൻറ്റ് കില്ലറാണെന്ന് തോന്നട്ടോ, ഇവിടെ പണി കൊടുക്കുന്നതാണോ? ഞാൻ ആ ഭാഗത്തുനിന്ന് ഓടി വിളിച്ചെന്ന് ദിൽഷയും, സോറി, സുചിത്രയും ധന്യയും. അത് കഴിഞ്ഞിട്ട് ദിൽഷ പറയാണ്, ശാലിനിയെ കണ്ടു, പിന്നെ ലക്ഷ്മി ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, അപ്പോഴാണ് ഈ പ്രശ്നം ഞാൻ അറിയുന്നത്. അപ്പോൾ ജാസ്മിൻ, ദിൽഷയോട് പറഞ്ഞത് ഇത് ആരാണ്, ലക്ഷ്മി പ്രിയ ചേച്ചിയോ ശാലിനിയോ? അപ്പോൾ ശാലിനി, ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ ശാലിനിക്ക് പേടിയായി തുടങ്ങി. ശാലിനി, കാര്യം നാളെ നോമിനേഷനാണ്, ശാലിനിക്ക് പേടിയായി തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കായി പോയി,
അത് ചോദിച്ചതാണ്, അത് അത്രേ ഉള്ളൂ, ഒറ്റയ്ക്കായി പോയി അത്രേ ഉള്ളൂ, അത് ചോദിച്ചതാണ് ലക്ഷ്മി. ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഈ റോൾസ് ആൻഡ് ക്ലോത്തുമായിട്ട് വന്നു ലക്ഷ്മി പ്രിയ, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല, കിച്ചണിൽ ആരുമില്ല. അപ്പം റോൾസൺ അയ്യ റോബിനോട് പറഞ്ഞു, പെട്ടി വന്നു, പെട്ടി വന്ന് റോബിൻ കൊണ്ടുപോയി പെട്ടി, അത് കഴിഞ്ഞ് റോബിൻ തിരിച്ചു വന്ന് അത് ക്ലീൻ ചെയ്യും, അത്രേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും കുട്ടി ഒറ്റയ്ക്കായി പോയില്ലേ. അപ്പം ആ പറഞ്ഞ, ചേച്ചി ഞാൻ പറയാം, ഞാൻ പറയാം ചേച്ചി, എനിക്ക് കുറച്ച് അവസരം തരുമോ പറയാൻ. അപ്പം ലക്ഷ്മി പിന്നെയും, ഞാൻ എനിക്ക് ഞാൻ പറയട്ടെ, ആ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്ന്. അപ്പം ജാസ്മി ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ നിങ്ങൾ, ഒന്ന് മിണ്ടാണ്ടിരിക്കുക. അപ്പം ലക്ഷ്മി ഞാൻ പറഞ്ഞത് ദിൽഷയോടാണ്, ഞാൻ പറഞ്ഞത് ജാസ്മിനോടല്ല, ഞാൻ ക്യാപ്റ്റനോടാണ് പറയുന്നത്. അറിയോ അവരെ ഒറ്റപ്പെടുത്തരുത്, ശാലിനി ആണെങ്കിലും ദിൽഷയാണെങ്കിലും ആരാണെങ്കിലും ഒറ്റപ്പെടുത്തരുത്. പുള്ളിക്കാരി പുള്ളിക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ജാസ്മിൻ ചേച്ചി ഒന്ന് മിണ്ടാതിരിക്കുക, നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കുക. ജാസ്മിൻ അപ്പൊ ലക്ഷ്മി പ്രിയ അത് പറയുമ്പോൾ നല്ല രീതിയിൽ പറയാം, എനിക്ക് നാക്കുണ്ട് നിന്നെ പോലെ അല്ല എന്ന് പറഞ്ഞ് ജാസ്മിന് ലക്ഷ്മി പ്രിയ. അപ്പൊ ഡേസി ഞങ്ങൾ ഇട്ടിട്ട് പോയിട്ടില്ല, നിങ്ങൾ വെറുതെ ഒരാവശ്യമില്ലാണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത്. ഓ അപ്പൊ ഞാനാണല്ലേ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് ലക്ഷ്മി പ്രിയ, ഞാനാണല്ലേ എന്തോന്ന് ഡേസി ഇത്. അവസാനം ദിൽഷ പുറത്ത് കൊണ്ടുവന്നിട്ട് സംസാരിക്കുകയാണ്, എനിക്ക് വയ്യ. ആ ചേച്ചി ദിൽഷ പറയാണേ ജാസ്മിനോടും ഡെയ്സിയോടും, ആ ചേച്ചി ബാത്റൂമിൽ കിടന്ന് ഷൗട്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അയ്യോ ഒന്നും പറയാനില്ല, പെണ്ണുമ്പിള്ളക്ക് പെണ്ണുമ്പിള്ളകളെ ജോലി ചെയ്തൂടെ എന്ന് ജാസ്മിൻ പറയാണ്. അപ്പം ദിൽഷ പറയാണ് അവർ വെസൽ ക്ലീനിങ് ചെയ്യുന്നുണ്ട്, വേറെ ഒരു കുഴപ്പവുമില്ല, ഇപ്പം ഇത് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് അറിയില്ല. അപ്പം ലക്ഷ്മി പ്രിയ എല്ലാം പകുതി കിട്ടിട്ട് പോവും, അളിഞ്ഞും പുളിഞ്ഞും ഒക്കെയാണ് കിടക്കുന്നത്, വാരി വലിച്ചിട്ടേക്കെയാണ്. നവീൻ പറഞ്ഞതിൽ 100% ശരി, ആ കിച്ചണിൽ അഴുകി പുടുത്ത് കിടക്കുന്നത്, വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല. അപ്പൊ ദിൽഷയും ജാസ്മിനും ഡേസി. അപ്പൊ ദിൽഷയോട് ജാസ്മിൻ പറഞ്ഞ അവരോട് ചോദിക്കുക, അവർ ക്ലീനിങ് ചെയ്തോന്ന്, അവരവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടില്ല, എന്നിട്ട് അവർ മറ്റുള്ളവരുടെ ഡ്യൂട്ടി കയറി ഇടപെടുന്നു. കുറച്ച് ദിവസങ്ങളായുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, അതാണ് പ്രശ്നം പറ്റിയത്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കാര്യം ലക്ഷ്മി പ്രിയ പറയുന്നത് വേറൊരാളുടെ പ്രശ്നം വന്നപ്പോഴാണ്, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റൊരാളുടെ കാര്യത്തിൽ കയറി ഇടപെട്ടു എന്നായി, അങ്ങനെയാണ് നോമിനേഷനിൽ വരുന്നത്. സ്വന്തം സമയത്ത് പറയണമായിരുന്നു, അപ്പം തന്നെ പറയണമായിരുന്നു, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, അത് എനിക്ക് പറ്റില്ല ക്ലീൻ ചെയ്യാൻ. ഞാൻ നിങ്ങളുടെ മറ്റേ ഇത് വേസ്റ്റ് എടുക്കാനല്ല വന്നത്, നിങ്ങൾ വൃത്തിയായിട്ട് അതിനകത്ത് ഇടണം. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, ഓരോരുത്തരുടെയും ക്വാളിറ്റിയാണ്. നമ്മൾ വേസ്റ്റ് ബിന്നിൽ വൃത്തിയായിട്ട് ഇടണം എന്നുള്ളത്, അതായത് ഇവരുപയോഗിച്ച ലൈവിലൊക്കെ പറഞ്ഞേക്കാം, ഇവരുപയോഗിച്ച നാപ്കിൻ്റെ കവേഴ്സ്, പിന്നെ ടിഷ്യൂ പേപ്പർ, ടോയ്ലറ്റിൽ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ, ഇതിൻ്റെ ഞാൻ പറഞ്ഞുതരാം ടിഷ്യൂ പേപ്പർ, അതുവരെ ആ ലക്ഷ്മിപ്രിയ കൈകൊണ്ട് എടുത്തിട്ടുണ്ട്. സോ അത് പറയേണ്ടത് ലക്ഷ്മിപ്രിയ അപ്പം പറയണം, ഇത് ആരാ കാണിച്ചിട്ടേക്കണം, ആരാണ് ആ ബാത്റൂമിൽ കയറിയത്. അപ്പോഴ് ഹിന്ദിയിലൊക്കെ എങ്ങനെയാണ്, ഹിന്ദിയിൽ ഇതിൻ്റെ അപ്പുറമാണടാ, ഹിന്ദിയിൽ ഇതിൻ്റെ അപ്പുറമാണ് വൃത്തികേട്. അപ്പം അവരെന്തീന്നറിയാമോ, ഇപ്പം ബാത്റൂമിൽ കയറിയത് ആരാണെന്ന് അവർ ചോദിക്കും, ഇപ്പം ബാത്റൂം എന്നിട്ട് പിടിക്കും ആ ആളെ പിടിച്ച്, അവർ പറയും ഇപ്പം ബാത്റൂമിൽ കയറിയ ആൾ വൃത്തിയാക്കിക്കോണമെന്ന് പറയും. കാര്യം അത് നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, മഹാനവാനല്ല. അപ്പം അപ്പം പറയണമായിരുന്നു, ഇതിനിടയിൽ കൂടെ കിച്ചണിൽ ലക്ഷ്മിപ്രിയ അവിടെ നിൽക്കുകയാണ്, ആ കുട്ടിയുടെ കണ്ണീര് കണ്ട് ഞാനങ്ങ് വീണുപോയി, ഇനി ഞാൻ വാ തുറക്കില്ല അവരുടെ കണ്ണീര് കണ്ടിട്ടും. എത്ര പ്രാവശ്യം എന്നെ ഒറ്റിക്കൊടുത്തെന്നറിയാമോ ഈ ശാലിനി, എനിക്ക് വയ്യ, മതിയായി. നമ്മൾ എത്ര അനുഭവിച്ചിട്ടുണ്ട് സുചിത്രെ, കാലിൽ നീര് വന്നിട്ടില്ലേ ഇവിടെ നിന്നിട്ട്, എന്തിന് നീര് വരുന്നത്, എന്തിനാണ് നീര് വരുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, എന്തിനീ സഹിക്കുന്നു. അപ്പം ലക്ഷ്മി അപ്പം നല്ലൊരു സ്ത്രീ, നല്ല ഒരു എന്താണ് ആ സ്ത്രീ, അതൊന്നും അല്ല, അതൊന്നും തെളിയിക്കാനല്ല നമ്മൾ വന്നേക്കുന്നത്. നമ്മളിവിടെ നല്ലൊരു മികച്ച ഒരു ഗെയിമർ, ഒരു ബിഗ് ബോസ് വിന്നർ ആവാനാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ബിഗ് ബോസ് വിന്നേഴ്സിൽ കൂടുതലും സ്ത്രീകളാണ്, അല്ലാതെ പുരുഷന്മാരെക്കാട്ടിയും കൂടുതൽ സ്ത്രീകളാണ്. അവരെങ്ങനെയാണ് ബിഗ് ബോസ് വിന്നർ ആയത്, അവർ കുക്കും ചെയ്യുന്നുണ്ട്, അത് അവരുടെ ആക്ടിവിറ്റിയിലുള്ള പാർട്ടിസിപ്പേഷനും കൂടിയുണ്ട്, ഇത് മാത്രം അവർ ഒതുങ്ങുന്നില്ല അവർ. അപ്പം സുചിത്ര പറഞ്ഞു ഞാനും അനുഭവിച്ച ചേച്ചി ഈ കാലിലെ നീര്. അപ്പം ഒരു പെണ്ണിനെ ഈ പെണ്ണിനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഈ പെട്ടി വെക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ പോയതാണെന്ന് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം റോൺസൺ നമ്മൾ പറഞ്ഞിട്ടാണ് പോയത് പെട്ടി വെക്കുന്ന കാര്യം, നമ്മൾ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അപ്പം ദിൽഷ ഡോക്ടറാണെങ്കിൽ എന്ത് പണിയുണ്ടെങ്കിലും ഡോക്ടർ ഹെൽപ്പ് ചെയ്യും എന്ന് ശാലിനിയോട് പറയാണ്. ഇവർ എന്നോട് എന്നെ ഹഗ് ചെയ്തപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്, എൻ്റെ ദിൽഷയെ പറഞ്ഞു പോയതാണ് ശാലിനി കിച്ചണിൽ. റോൺസൺ ഇതെന്തോന്നാണിത് എന്ന് പൊക്കി കാണിക്കുന്നു ഗ്യാസ് സ്റ്റവ്, ഇതെന്താ അടിയിൽ അഴുക്ക്. അപ്പം ലക്ഷ്മി പ്രിയ ഓ അത് ഞാനാണ്, അത് ഞാൻ അടിയിൽ കണ്ടില്ല, അടിയിൽ അഴുക്കിയിരിക്കുന്നത് ഞാനാ ഇപ്പം ക്ലീൻ ചെയ്തത്, ഓ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെ ലൈവിൽ കാണിക്കുന്നത് ലക്ഷ്മി പ്രിയ കരയുന്നൊക്കെ ഉണ്ട് പുറത്തിരുന്ന്. അപ്പം ബ്ലസ്ലി സമാധാനം കൊണ്ട്, ചേച്ചി ഇത് വീടൊന്നും അല്ല, ഇതൊരു ഗെയിമാണ് ചേച്ചി, ഇതിനകത്ത് ഇതൊക്കെ ബ്ലസ്ലി പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ ഇങ്ങനെയാണ് ചേച്ചി, ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് കരയേണ്ട, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനാവശ്യമായിട്ട് എന്തിനാണ് പോയി ഇടപെട്ടത്.
അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഡേ 15 വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര. അപ്പോൾ ദിൽഷയും ലക്ഷ്മി പ്രിയ സംസാരിക്കുന്നത്, ദിൽഷ ലക്ഷ്മി പ്രിയ പറയുന്നത്, എന്നെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ദിൽഷേ, ഞാൻ ആരെയും കയറ്റുന്നില്ല എന്ന്. എനിക്കിഷ്ടത്തിന് ഞാൻ കറി ഉണ്ടാക്കണം, സമ്മതിച്ചു ഇഷ്ടത്തിന് കറി ഉണ്ടാക്കിക്കോളൂ, പക്ഷേ വെസൽ ക്ലീനിങ്ങിനും മറ്റതിനുമൊക്കെ ആൾക്കാർ അവർ ചെയ്തോളൂ. ഒരാൾ കറി ഉണ്ടാക്കുമ്പോൾ അയാൾ മാത്രം ഉണ്ടാക്കിയാൽ മതി, പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ വെസൽ ക്ലീനിങ്ങിനും അതിൻ്റെ വേസ്റ്റ് ക്ലീനിങ് കട്ടിങ് ഇതൊക്കെ വേറൊരാൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. അല്ലാതെ നമുക്ക് എല്ലാം കൂടി അങ്ങ് ഒന്നിച്ച് ചെയ്തിട്ട് അവസാനം ഇതിനെല്ലാം കൂടെ കംപ്ലൈൻറ്റ് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വെറുതെ നമ്മുടെ വേർപ്പ് കളയുന്നതാണ് ബിഗ് ബോസിനകത്ത് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് ഒരു ഹെൽപ്പിൻ്റെ അങ്ങനെ പറയാൻ പറ്റില്ല, അതായത് നമ്മുടെ വീടല്ല ഇത്. അപ്പോൾ ലക്ഷ്മി പ്രിയ പറഞ്ഞു എനിക്ക് ആരുടെയും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് കറി വെക്കാം, പക്ഷേ അരിഞ്ഞ് തരുന്നത് വേറെ ആൾക്കാരായിരിക്കും, പാത്രം കഴുകി തരുന്നത് അതൊക്കെ വേറെ ആൾക്കാരായിരിക്കും ബിഗ് ബോസ്. അതിനിപ്പോൾ എന്താണ് കുഴപ്പമൊന്നും, നമുക്ക് കറി വെക്കുന്നത് നമ്മളല്ലേ. അപ്പോൾ ലക്ഷ്മി പ്രിയ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, ഇപ്പം ധന്യ കറി വെക്കുമ്പോൾ ധന്യയുടേതായിട്ടുള്ള, ശരിയാണ് ധന്യയുടേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇനിയാണ് നോമിനേഷൻ വരുന്നത്, ക്ലോസ്ഡ് നോമിനേഷൻ. ദിൽഷയും ബ്ലസ്ലിയും സേഫാണ്. റോൺസൺ വന്നിട്ട് ജാസ്മിനെ ഉറക്കമാണെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നു, ലക്ഷ്മി പ്രിയ നോമിനേറ്റ് ചെയ്യുന്നു. ലക്ഷ്മി പ്രിയയ്ക്ക് ഇന്ന് പൂരമാണ് കേട്ടോ, വേറെ ഇത് കാരണം തന്നെയാണ്, ആവശ്യമില്ലാണ്ട് ഉണ്ടാക്കിയെടുത്തതാ. ലക്ഷ്മി പ്രിയ വന്നിട്ട് ശാലിനിയും ഡെയ്സിനെ നോമിനേറ്റ് ചെയ്യുന്നു. അറിയാമല്ലോ പേഴ്സണൽ കാര്യം ഈ ഒരു വഴക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഡെയ്സി വന്നിട്ട് ലക്ഷ്മി പ്രിയ നോമിനേറ്റ് ചെയ്യുന്നു, പുറകിൽ നിന്ന് കുത്തുന്നു, അശ്വിനെ നോമിനേറ്റ് ചെയ്യുന്നു. നവീൻ വന്നിട്ട് ഡെയ്സിനെയും ജാസ്മിനെയും നോമിനേറ്റ് ചെയ്യുന്നു, വളരെ ലാഘവത്തോടെ കളിക്കുന്നു. അശ്വിൻ വന്നിട്ട് ലക്ഷ്മി പ്രിയ സുചിത്രയും നോമിനേറ്റ് ചെയ്യുന്നു, സേഫ് സോൺ. ബ്ലസ്ലി വന്നിട്ട് ലക്ഷ്മി പ്രിയയും ജാസ്മിനെയും നോമിനേറ്റ് ചെയ്യുന്നു. റോബിൻ വന്നിട്ട് നവീനെയും ലക്ഷ്മി പ്രിയയും നോമിനേറ്റ് ചെയ്യുന്നു. നവീൻ നോട്ട് ആക്റ്റീവ്, ലക്ഷ്മി പ്രിയനെ അൺനെസസറി ആയിട്ട് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. ജാസ്മിൻ വന്നിട്ട് അഖിലിനെയും ലക്ഷ്മി പ്രിയയും നോമിനേറ്റ് ചെയ്യുന്നു. അഖിൽ ഒഴപ്പനാണെന്ന് പറഞ്ഞിട്ടും ലക്ഷ്മി പ്രിയ ആക്ടിവിറ്റീസിലൊന്നും വെറുതെ ആർഗ്യൂ ചെയ്യുകയാണ്, വെറുതെ ടാസ്ക് ഒന്നും കളിക്കുന്നുമില്ല. സുചിത്ര വന്നിട്ട് നവീനെ ഫേക്കാണെന്ന് പറയുന്നു, ശാലിനിയെ നോമിനേറ്റ് ചെയ്യുന്നു. അപർണ വന്നിട്ട് അശ്വിനെ നോമിനേറ്റ് ചെയ്യുന്നു, ലക്ഷ്മി പ്രിയയെ നോമിനേറ്റ് ചെയ്യുന്നു. ലക്ഷ്മി പ്രിയ നോമിനേറ്റ് ചെയ്യുന്നു, നോട്ട് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നുണ്ട് അപർണ. എല്ലാം അറിയാം, പക്ഷെ പുള്ളിക്കാരിക്ക് വീട് പോലെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇത് വീടല്ല, ഇറ്റ്സ് എ ഗെയിം. അഖിൽ വന്നിട്ട് നവീനെ നോമിനേറ്റ് ചെയ്യുന്നു, റോബിനെ നോമിനേറ്റ് ചെയ്യുന്നു. ശാലിനി വന്നിട്ട് ലക്ഷ്മി പ്രിയ നോമിനേറ്റ് ചെയ്യുന്നു, ഡെയ്സിനെ നോമിനേറ്റ് ചെയ്യുന്നു. സൂരജ് വന്നിട്ട് അശ്വിനെ നോമിനേറ്റ് ചെയ്യുന്നു, ശാലിനിയെ നോമിനേറ്റ് ചെയ്യുകയാണ് സൂരജ്. ധന്യ വന്നിട്ട് നവീനെ നോമിനേറ്റ് ചെയ്യുന്നു, ഒരു നിലപാടുമില്ല, റോൺസനെ നോമിനേറ്റ് ചെയ്യുന്നു, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഗെയിം. ആദ്യം പിന്നെ ദിൽഷ വന്നിട്ട് ആദ്യം ദിൽഷയോട് പറയുന്നത് അവിടെ നിന്ന് പറയാനാ, പിന്നെ ദിൽഷയ്ക്ക് പേടിയെ വിറകിന്ന് ദിൽഷ പറയാൻ തുടങ്ങി, ഞാൻ എങ്ങനെ പറയും. അപ്പോൾ ബിഗ് ബോസ് അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് നേരിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാം, അതാണ് അഖിൽ. അങ്ങനെ ടോട്ടൽ ലക്ഷ്മി പ്രിയ, ഡെയ്സി, ജാസ്മിൻ, അഖിൽ, അശ്വിൻ, ശാലിനി, നവീൻ, ഇത്രയും പേരാണ് എന്തിനു വന്നിരിക്കുന്നത്, നോമിനേറ്റഡ് ആയിരിക്കുന്നത്. അപ്പം ഇനി അടുത്ത് നവീനും റോൺസനും ഭയങ്കര വിഷമം, ഒന്നും പറയാനില്ല. എന്താണെന്ന് പറഞ്ഞാൽ നവീൻ പറയാണ്, ഷോ ഇനിയിപ്പോൾ എങ്ങാനും നോമിനേഷനിൽ സേഫാക്കാൻ വേണ്ടിയിട്ട് ആരെയെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ട് നിങ്ങൾ അയാളെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ നോമിനേഷനിൽ സേഫാക്കാൻ വേണ്ടിയിട്ട് വരുമോ. അതായത് എൻ്റെ ബിഗ് ബോസ് ഹിന്ദിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്, നോമിനേഷനിൽ പെട്ട ആളെ പിന്നെയും സേഫാക്കാം, വേറൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കും. അപ്പോൾ റോൺസൺ, എനിക്കിതൊന്നും അറിയില്ല, എന്തോന്നിത് എനിക്കിതൊന്നും അറിയില്ല, അതൊന്നും അങ്ങനെയൊക്കെ ചെയ്യുമോ, അല്ല അങ്ങനെയൊക്കെ റോബിനെയൊക്കെ പ്രൊവോക്ക് ചെയ്യേണ്ടി വന്നാൽ എനിക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റൂല നവീൻ. ഛേ, അങ്ങനെയുള്ള ചീപ്പ് കളിയൊന്നും ബിഗ് ബോസ് കളിക്കുമെന്ന് തോന്നണില്ല, അങ്ങനെയുള്ള ചീപ്പ് കളിയൊന്നും വരില്ല. ഛേ, അങ്ങനെയല്ല, അല്ല എനിക്കാണെങ്കിൽ ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ റോൺസൺ പറഞ്ഞു, ഞാനും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തുമില്ല, എനിക്കിതൊന്നും അറിയത്തു പോലും ഇല്ല, ഇത് എന്തോന്നാണെന്നുള്ളത്. അപ്പം നവീൻ ഇത് ലാലേട്ടൻ ശക്തമായിട്ട് തന്നെ പറയണം, ബിഗ് ബോസ് കണ്ടില്ലെങ്കിൽ ഇനി അടുത്തോട്ട് ആരും വരണ്ടെന്ന് പറയണം കേട്ടോ. അപ്പം നവീൻ, ഞാനും കണ്ടിട്ടൊന്നുമില്ലെന്നേ, ഇത് വല്ലതും ഞാൻ കാണുന്നുണ്ടോ ബിഗ് ബോസ് ഷോ, അപ്പം എല്ലാ ഹൈലൈറ്റ്സും കാണും അത്രേ ഉള്ളൂ, പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു ക്യാപ്റ്റൻസി എലിമിനേഷൻ, ഞാൻ പറയും മിണ്ടാണ്ടിരിക്കടാന്ന് പറയും. എന്തായാലും ക്യാപ്റ്റനായി, എല്ലാവരെയും നല്ലതും കേട്ട് എല്ലാവരുടെ തെറിയും കേട്ട് മതി. അപ്പോൾ റോൺസൺ ഇനി ജയിലും കൂടെ പോയിട്ട് പോവാം വീട്ടിലേക്ക്. ബി ന്യൂസ് അവതരിപ്പിക്കുന്നു, ബ്ലസ്ലിയും ഡെയ്സിയും കൂടെയാണ്. ശനിയാഴ്ച ലാലേട്ടൻ വന്ന് പേടകം കൊടുത്ത കാര്യം പറയുന്നു, വാർത്ത 2 നിമിഷയുടെ എലിമിനേഷൻ പറയുന്നു, ജാസ്മിനെ വിളിച്ച് സംസാരിക്കുന്നു, ശാലിനി കരഞ്ഞ കാര്യം പറയുന്നുണ്ട്, ലക്ഷ്മി പ്രിയ പിന്നെയും വന്നിട്ട് വഴിയേ പോയ ഏണി എരന്ന് വാങ്ങിയതാണ് മോളെ ഞാനെന്ന് ലക്ഷ്മി പ്രിയ പറയുന്നുണ്ട്. അപ്പോൾ ശാലിനി പിന്നെ, ഞാൻ ആകെ കൂടെ ടെൻസ്ഡ് ആയിരുന്നു, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ അടിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ലക്ഷ്മി പ്രിയ ചേച്ചി വന്ന് ഹഗ് ചെയ്യുന്നത്. നോക്കുമ്പോഴത്തേക്കും അവിടെ ഡെയ്സി ഊഞ്ഞാലാടുന്നു, ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് വയ്യ. അപ്പം ഞാൻ എൻ്റെ കാര്യം എൻ്റെ വിഷമം പറഞ്ഞു പോയി, ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവസാനം ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ തൃശ്ശൂർ പൂരത്തിനെക്കാട്ടി അപ്പുറമായിട്ട് വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ വക, എനിക്ക് വയ്യേ കെട്ടിപ്പിടിച്ചത് കാരണം ഞാൻ ഇത്രയും അനുഭവിച്ചല്ലോ എൻ്റെ കൃഷ്ണ എന്നുള്ള രീതിയിലാണ് ശാലിനിയുടെ വർത്തമാനം. അപ്പോൾ ശാലിനി പറയാണ്, ക്ലീനിങ് ആരും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ദിൽഷ പറയാണ്, അപ്പോൾ ഞാനാണോ ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയത്, ഇപ്പോൾ ഫുൾ വാദി പ്രതിയായി എല്ലാം മാറി. അപ്പോൾ ഡെയ്സി, അപ്പോൾ ഡോക്ടറുടെ കാര്യം നീ പറഞ്ഞില്ലല്ലോ,
ബി ബി ന്യൂസിൽ പറയാത്തൊന്ന് ഡോക്ടറുടെ കാര്യം. അപ്പൊ ദിൽഷ, ഞാൻ ക്യാപ്റ്റനാണ്, നീ എന്നോട് സംസാരിക്കുക, അപ്പൊ ഞാനാണോ ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ ശാലിനി പാത്രം കഴുവാൻ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറോട് ചോദിച്ചു വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ശാലിനി പറയാണ് പ്ലീസ് കാം ദിൽഷെ, പ്ലീസ് കാം. അപ്പൊ ശാലിനി, എനിക്ക് പാത്രം കഴുവാൻ ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഷു, ദിൽഷ പറയുന്നത് ദൈവമേ ഇതെന്തോന്ന്, അപ്പൊ ഇതെന്തോന്ന് വഴക്ക്, ഇത് ആവശ്യമില്ലാത്ത വഴക്കാണോ? എനിക്ക് കിട്ടിയ ന്യൂസ് അതാണ്. ശാലിനി പറയാണ് ഞാൻ ഒറ്റപ്പെട്ടെന്ന് ഫീൽ ചെയ്തതാണ്, വേറെ ഒന്നുമല്ല. ഞാൻ കുളിക്കാൻ പോലും എന്ന് പറഞ്ഞിട്ടില്ല, കുളിക്കാൻ പറ്റുന്നില്ല എന്നേ പറഞ്ഞോളൂ. അപ്പൊ ലക്ഷ്മി പ്രിയ, ഇല്ല ഇല്ല കുളിക്കാൻ പോലും, ക്യാമറ എടുത്ത് നോക്കാം, കുളിക്കാൻ പോലും എന്ന് പറഞ്ഞു ലക്ഷ്മി പ്രിയ. അപ്പൊ അപർണ അവിടെ ഉണ്ടായിരുന്നു, അപർണയാണ് കെട്ടിപ്പിടിച്ചത്. അപ്പൊ എനിക്കൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് മതിയായി, എനിക്ക് ഇത് ഈ ഗെയിം എനിക്ക് മതിയായി, എനിക്കൊന്നും അറിയില്ല, കുളിക്കാൻ പോലും ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്നാ ഒരു സത്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ല. അതുപോലെയായി നമ്മുടെ ശാലിനി ഡെയ്സി. ആഹാ, പെട്ടി വന്നപ്പോ ഞാൻ പോയതാണ്, അപ്പൊ പെട്ടി ചെറിയാക്കി വെച്ചിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ മോളെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അപ്പൊ ലക്ഷ്മി പ്രിയ ചാടി, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ വന്ന് നിന്നെ കെട്ടിപ്പിടിച്ചു, നീ കരഞ്ഞു, അപ്പൊ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു നീ വീട്ടുകാരെ ആലോചിച്ചാണ് കരയുന്നതെന്ന്, അല്ലാണ്ട് ഇവിടെ സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടല്ല കരയുന്നതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അപ്പൊ ശാലിനി, അല്ല എനിക്ക് സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കാർ, എന്റെ ഭഗവാനെ ഇത് എന്തൊരു കഷ്ടമാണ്. ആ ഇപ്പൊ ഞാൻ പ്രൂവ് ആയി, നോമിനേഷനിൽ വന്നെങ്കിൽ എന്ത്, ഇപ്പൊ ഞാൻ തെളിയിച്ചു തന്നില്ലേ. അപ്പൊ ശാലിനി, എന്റെ പൊണ്ടി ചേച്ചി ഒന്ന് പോവോ, ഒന്ന് കെട്ടിപ്പിടിച്ചത് കാരണം എനിക്ക് മതിയായി ഇപ്പം. അപ്പൊ റോബിൻ പറയുന്നത് മതി മതി മതി, ഡിന്നറിന് ഇവിടെ ഒന്നുമില്ല, ആരെങ്കിലും വന്ന് സഹായിക്കും, പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവിടെ വന്ന് സഹായിക്കാൻ നോക്ക്. അപ്പൊ ഡെയ്സി, അങ്ങനെയാണെങ്കിൽ നമുക്കും പറയാമല്ലോ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ കിച്ചൺ വഴക്ക്, ഡെയ്സി ശാലിനിയും കൂടെ പൊരിഞ്ഞ യുദ്ധം കിച്ചണിനകത്ത്. പാൻ എടുക്ക്, ഇല്ല ഞാൻ എടുക്കൂല, ഞാൻ എടുക്കൂട്ടോ, എനിക്ക് മതിയായി, നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കുമോ? അപ്പൊ ഡെയ്സി, മിണ്ടാണ്ടിരിക്കില്ല, നമുക്ക് വേണമെങ്കിൽ പറയാനറിയാം. നീ അയ്യോ, ഡെയ്സിയും ശാലിനി രണ്ടു കലബില അങ്ങനെ BB+, അയ്യോ ഒന്നും പറയാനില്ല. റോബിൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എപ്പിസോഡ് കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ റോബിൻ ഇരിക്കുകയാണ്, എനിക്ക് പിടികിട്ടാത്ത ഒരേ ഒരു വ്യക്തി സുചിത്ര. അപ്പം സുചിത്ര, പിടികിട്ടാത്തയല്ല, പിടി തരാത്ത, സ്കൂട്ടായി പോകുന്നുണ്ടല്ലേ? ആ സ്കൂട്ടായിട്ട് പോകുന്നൊന്നുമില്ല, പക്ഷെ സ്മാർട്ട് ഗെയിം റോബിൻ, സ്മാർട്ട് ഗെയിം. അടുത്തിരുന്നിട്ട് പിടികിട്ടില്ല, എന്നെ ഡോക്ടറിന് മനസ്സിലായിട്ടുണ്ടല്ലേ, ആ ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. സൂരജും ഡെയ്സിയും ഓടിക്കളിക്കുകയാണ്, ഓടിക്കളിക്കുമ്പോൾ നുള്ളിക്കളിക്കുന്നുണ്ട് സൂരജും ഡെയ്സി. അപ്പം അഖിലി പറയുന്നുണ്ട് എന്തുവാടാ ഇത്, പക്വത പ്രൂവ് ചെയ്യാൻ വന്നിട്ട് ഇതാണോ അതിൻ്റെ പക്വത? സൂരജിന് അത് കേട്ട് ഭയങ്കര ദേഷ്യം, വിഷമം, എന്തിനാ എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുന്നത്, വിഷമം സൂരജിന്. ഇനി അപർണ അവിടെ ഇരുന്ന് കരയാണ് മോളിൽ 7:45. അപ്പം വരെയാണ്. അപ്പം അപർണ പറയണം, ജസ്റ്റ് ഹാർഡ്, ഇറ്റ്സ് വെരി ഹാർഡ്, ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ല, എനിക്ക് ശീലമില്ല ഈ സിറ്റുവേഷൻസ്, ഇത്രയും അടിയും വഴക്കുമൊക്കെ എന്തിനാണ്? എല്ലാം നമുക്ക് സംസാരിച്ച് തീർക്കാം. സുചിത്ര വരുന്നുണ്ട്, എൻ്റെ ഭാര്യയുമായി ഞാനൊരു സിമ്പിൾ ലൈഫാണ് ജീവിക്കുന്നത്, ഇത്രയും വഴക്കും ടെൻഷൻസ് ഒന്നും എനിക്ക് അറിയണ്ട, ഐ വോണ്ട് എവറി വൺ ടു ബി ഹാപ്പി എന്നൊക്കെ അപർണ പറയുന്നുണ്ട്. റോൺസനും നവീനും, നാളെ ഡോക്ടറാണേലോ കുക്കിംഗ്, മിക്കവാറും ഞാൻ കക്കൂസിലേക്ക് പോകേണ്ടി വരും റോൺസൺ. അപ്പം നവീൻ, നീ ചുമ്മാ ഇരിക്കടാ, നീ ചുമ്മാ ഇരുന്ന് ഡോക്ടറെ കുറ്റം പറയാതെ മിണ്ടാണ്ടിരിക്കടാ, 1 week നമുക്ക് അടിച്ചു പൊളിക്കാം, ഞാൻ എന്തായാലും നോമിനേഷനിൽ വന്ന്. ലാസ്റ്റ് പേര് നവീൻ, ഹു എത്ര ദിവസമായിട്ട് ഞാൻ പിടിച്ചു നിർത്തുകയായിരുന്നു എൻ്റെ വികാരങ്ങൾ, എൻ്റെ ദേഷ്യമൊക്കെ, എനിക്ക് നോമിനേഷൻ ഞാൻ വിട്ടു തന്നിരിക്കുന്നു സുഹൃത്തുക്കളെ, വിട്ടു തന്നിരിക്കുന്നു. അപ്പം ശാലി, നല്ല അഭിനയം. അപ്പം റോൺസൺ, ഓ പിന്നെ സ്ക്രീനിൽ മാത്രം ഇല്ല അവൻ്റെ അഭിനയം. അങ്ങനെ ലക്ഷ്മി പ്രിയ കരയുന്നു, എനിക്ക് മതിയായി, എൻ്റെ തെറ്റെന്താണെന്നൊന്ന് പറഞ്ഞു തരൂ, എൻ്റെ തെറ്റ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഈ ഗെയിം എന്താണെന്നുള്ളത്, ഇവിടെ കുക്കിംഗ് ചെയ്യാനല്ല വന്നേക്കുന്നതെന്നുള്ളത്. അപ്പോൾ ബി സ്ട്രോങ്ങർ, നെഗറ്റീവ് എനർജി കളയു ചേച്ചി എന്ന് നമ്മുടെ അപർണ പറയുന്നുണ്ട്. ഇനിയാണ് BB TV, വീക്കിലി ടാസ്ക് BB TV ആണ്, ഒന്നുമില്ല, 2 ദിവസത്തെ ടാസ്ക്കാണ്, കലോത്സവം ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം, 2 ദിവസമേ ഉള്ളൂ. 4 ടീമാണ് എടുക്കേണ്ടത്, ഓരോ ടീമിനും ഓരോ ക്യാപ്റ്റൻ ഉണ്ട്. പരിപാടികൾ ആകർഷണമാക്കണം, അതാണ് ഇമ്പോർട്ടൻ്റ്. ലിവിംഗ് റൂമിലാണ് ഈ സംഭവം നടക്കുന്നത്. മോർണിംഗ് ഷോ, നൂൺ ഷോ, പ്രൈം ഷോ, നൈറ്റ് ഷോ, ഇങ്ങനെ 4 ഷോസാണുള്ളത്. 4 ടീംസിന് 4 ഷോസ് നടത്താം. 4 ഓപ്ഷൻസ് നിന്ന് ഈ ഓരോ പരിപാടികൾ തിരഞ്ഞെടുക്കാം. പരിപാടികളുടെ ലിസ്റ്റ് അവർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് പരിപാടികൾ തിരഞ്ഞെടുക്കാം. ഒരു ഘട്ടത്തിൽ 2 ടീമിന് മത്സരിക്കാം, 2 ടീം നേർക്ക് നേർ മത്സരിക്കാം, അങ്ങനെയാണ് തോന്നുന്നു. 3 മിനിറ്റാണ് സമയം, നമ്മൾ കണ്ട് മടുക്കൂല. 1 മിനിറ്റിന് ഒരു ബ്രേക്ക് ഉണ്ട്, ആ ബ്രേക്കും അവതരിപ്പിക്കാം. ബിഗ് ബോസിൻ്റെ സംഭവങ്ങളാണ്, ബിഗ് ബോസിൻ്റെ റിലേറ്റഡ് സംഭവങ്ങളാണ് നമ്മൾ കമേഴ്ഷ്യലായിട്ട് അത് ബ്രേക്കായിട്ട് അവതരിപ്പിക്കേണ്ടത്. അത് 1 മിനിറ്റാണ്. ഷോയ്ക്ക് സ്വന്തമായിട്ടുള്ള പേര് കൊടുക്കാം, വ്യത്യസ്തമായ വിഷയങ്ങൾ ബിഗ് ബോസ് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വിഷയം ഒരു ദിവസം മാത്രം, റിപ്പീറ്റ് അടിച്ച് നമ്മൾ ബോറടിച്ച് മരിക്കൂല. മോർണിംഗ് ഷോയിൽ പറയേണ്ടത് വാരഫലം, BB Toll, അതായത് മാർക്കറ്റിംഗ്, BB യുടെ കാലാവസ്ഥ, വ്യക്തിത്വ വികസന പരിപാടി, ഇതൊക്കെ ബിഗ് ബോസ് റിലേറ്റഡ് ആണ്, അല്ലാതെ പുറത്തുനിന്നുള്ളതല്ല. നൂൺ ഷോ, നമ്മൾ തമ്മിൽ, വൈവാഹിമുഖം, അതായത് വിവാഹ പരസ്യം, പൊരുത്തം, കുടുംബ
കുടുംബ ചേർച്ച ചോർച്ചാന്ന് ബി ബി ന്യൂസ് എഴുത്തുപെട്ടി അതായത് പ്രതികരണം പ്രൈം ടൈം പരിപാടികൾ കുടുംബ പരമ്പര പുരാണ പരമ്പര സാമൂഹിക പരമ്പര പ്രണയ പരമ്പര ഇതൊക്കെ ബിഗ് ബോസ് റിലേറ്റഡ് ഇനി നൈറ്റ് ഷോ ടാലൻറ് ഷോ കംപ്ലീറ്റ് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് റോൺസൻ്റെ പാട്ട് ഡാൻസ് ഒക്കെ കോടിപതി ചോദ്യോത്തരങ്ങളാണ് ബി ബി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കോമഡി ഷോ പിന്നെ മനഃശാസ്ത്രജ്ഞനെ ചോദിക്കാം അത് മതി ഇതൊക്കെ സമ്മറി ഷീറ്റ് അവർ കൊടുക്കും ഇതൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ട് ഇത് തീരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം തുടങ്ങി സമ്മറി ഷീറ്റ് തയ്യാറാക്കലാണ് ഇനി അങ്ങോട്ട് പൂരപ്പാട്ടാണ് നിങ്ങൾ നോക്കിക്കോ നാല് ടീം ഡിവൈഡ് ചെയ്യണം ഉടനെ ലക്ഷ്മിപ്രിയ ഇനി ഞാൻ വിട്ടുകൊടുക്കൂല രണ്ട് മൂന്ന് ആഴ്ചയായി ഞാൻ ഇവിടെ കുക്കിങ്ങിൽ മാത്രം നിൽക്കുന്നു ഇനി ഞാൻ കംപ്ലീറ്റ് ഫൈറ്റിംഗ് ആണ് എനിക്ക് അഖിലിൻ്റെ ടീം വേണം ഞാൻ അഖിലിൻ്റെ ടീമിലല്ലാണ്ട് നിൽക്കൂല ഉടനെ ഡെയ്സി നിങ്ങളോട് ആരാ പറഞ്ഞത് അഖിലിൻ്റെ ടീമിൽ പോകാൻ ഇവിടെ ടീമൊന്നും ആരും സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ആരാണ് അഖിലിൻ്റെ ടീമിൽ പോകാൻ ആഹാ അപ്പറ റോൺസൺ ആര് പറഞ്ഞു ടീം ഡിവൈഡ് ചെയ്തെന്ന് ഇവിടെ ആരാ പറഞ്ഞത് നമ്മൾ ഹെൽപ്പ് ചെയ്യും നീ പോട്ട് അവർ അഖിലിൻ്റെ ടീമിൽ പോട്ട് അപ്പം ഡെയ്സി എനിക്ക് ആരുടെ ഹെൽപ്പൊന്നും വേണ്ട അഖിൽ നമുക്ക് വേണം നമ്മുടെ ഇവിടെ ക്യാപ്റ്റനാണ് അപ്പം അഖിൽ ഞാൻ ടീം ഡിവൈഡ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അഖിലിൻ്റെ ടീമിലെ ലക്ഷ്മിപ്രിയ അപ്പം നവീൻ്റെ വിവിധ ഭാഗങ്ങൾ ഇവിടെ ഭയങ്കര വഴക്കെ നവീൻ ദുഃഖപുത്രീ നവരാത്രി ഞാൻ എന്ത് പറയണം നോമിനേഷനിലും വന്ന് പാതുറക്കാനും പറ്റുന്നില്ല പിടിച്ചു വിട്ട് രണ്ടാഴ്ച നിന്ന് എങ്ങനെ ഞാൻ സംസാരിക്കും ദേഷ്യപ്പെട്ട ഞാൻ വായിത്തോന്നൊക്കെ വിളിച്ചു പറയും പണ്ടാരടക്കം ഞാൻ റിയാക്ട് ചെയ്യാൻ പോവാണ് നവീൻ ഇങ്ങനെയൊക്കെയാണ് അപ്പം ലക്ഷ്മിപ്രിയ എന്തുകൊണ്ട് ഞാൻ എലിമിനേഷനിൽ വന്നു ഞാൻ ഈ രണ്ടാഴ്ച ഫൈറ്റ് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്യുന്നു എനിക്ക് ആരുടെ അഖിലിൻ്റെ ടീമിൽ വരണം അത് നന്നായി ലക്ഷ്മിപ്രിയ ഫൈറ്റ് ചെയ്തു കേട്ടോ അഖിലിൻ്റെ ടീമിൽ വരണം അത്രേ ഉള്ളൂ അപ്പം നവീൻ അടുത്ത് നവീൻ്റെ നിൽപ്പാണ് അടുത്ത് നവീൻ്റെ നിൽപ്പ് കാണിക്കുന്നു ദുഃഖപുത്രീ ഞാനിപ്പൊട്ടും അപ്പൊ ലക്ഷ്മിപ്രിയ ഞാനും അഖിലും കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേ നടക്കുള്ളൂ അപ്പൊ ഡെയ്സി നിങ്ങളെ പ്ലാനൊന്നും അല്ല ഇത് വീക്കിലി ടാസ്ക് ആണ് സുചിത്ര ഇവിടെ എല്ലാവർക്കും കഴിവുണ്ട് ജാസ്മിൻ ഒന്നും നിർത്തുമോ ഇത് ലക്ഷറി ബജറ്റാണ് ലക്ഷറി ബജറ്റ് എല്ലാവരും നന്നായിട്ട് ചെയ്താൽ നന്നായിട്ട് ലക്ഷറി ബജറ്റ് കിട്ടും ഏത് ടീമാണെന്നൊന്നും പ്രശ്നമില്ല നന്നായിട്ട് ചെയ്യാൻ നോക്ക് സുചിത്ര ആരെ ഹെൽപ്പ് ചെയ്യില്ലെന്ന് അഖിലാണ് പറഞ്ഞത് അഖിൽ നിൽക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നവീൻ ഒന്ന് നിർത്തുമോ ഞാൻ അവസാനം ഇറങ്ങിയിരിക്കുകയാണ് കളത്തിലേക്ക് എൻ്റെ എല്ലാം പോയി എൻ്റെ ബാലൻസ് ഫുൾ പോകുന്നുണ്ട് നവീൻ എനിക്ക് മതിയായി എന്തോന്നാണ് ഇവിടെ നടക്കുന്നത് വായിത്തോ എന്തൊക്കെയോ പറയുന്നതാ നിങ്ങൾ ശ്രദ്ധിച്ചാ എന്തൊക്കെയോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ ടീം ഡിവൈഡ് ചെയ്തെങ്കിൽ ടീം ഡിവൈഡ് ചെയ്യും എനിക്ക് പ്രാന്ത് പിടിക്കുന്നു അപ്പോൾ അഖിൽ ഞാൻ ടീം ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ സുചിത്ര അഖിലാണ് പറഞ്ഞത് ബാക്കിയുള്ള ടീമിനെ ഹെൽപ്പ് ചെയ്യില്ലെന്ന് ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ട് എന്തായി ഞാൻ നോമിനേഷനിൽ വന്നില്ലേ അപ്പം നവീൻ പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ കയറി പറയുന്നുണ്ട് അപ്പോൾ അഖിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക ആവശ്യമില്ലാതെ എന്തൊക്കെയോ പുലമുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്തോന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കുക നവീൻ ഓ ശരി അപ്പം ജാസ്മിൻ ഞാൻ എല്ലാ നോമിനേഷനിലും വരുന്നില്ലേ അഖിലെ നിനക്ക് എന്താ പ്രശ്നം അപ്പം സുചിത്ര അവിടെ എന്നെ ടീം ഡിവൈഡ് ചെയ്യണം ഓക്കെ സുചിത്ര ജാസ്മിൻ ദിൽഷ ഡോക്ടറെ ഡോക്ടർ വരുന്നുണ്ടോ ഡോക്ടറിന് ഡൗട്ട് ആരുടെ ടീമിൽ പോകണം ഔ അഖിലും നമ്മുടെ അഖിലും ലക്ഷ്മിപ്രിയയും അപർണയും ഒരു ടീമിൽ ഏത് ടീമിൽ പോയാൽ എനിക്ക് നല്ലത് ഡോക്ടർ ബുദ്ധിപരമായിട്ട് ജാസ്മിൻ്റെ ടീമിലേക്ക് ചാടിക്കേറി ബ്ലസ്ലി റോൺസൺ ധന്യ നവീൻ ഒരു ടീമിൽ ഇപ്പം അഖിലിന് ടീമില്ല അഖിൽ അപർണ ലക്ഷ്മിപ്രിയ മൂന്ന് പേരേ ഉള്ളൂ ഡെയ്സി ശാലിനി അശ്വിൻ സൂരജ് അവർ വേറൊരു ടീമിൽ അപ്പോൾ ഡെയ്സി വേറെ ഒരാളെ അതെ ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റൂല നമ്മളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല അത്രയേ ഉള്ളൂ അങ്ങനെ ടീം അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ അത് കിച്ചൺ ടീമിൽ ഫുഡ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഡെയ്സി ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ടീം ഡിവൈഡ് ചെയ്യുന്നു ബി ബി ഫോക്കസ് ധന്യ ക്യാപ്റ്റൻ റോൺസൺ നവീൻ ബ്ലസ്ലി ബി ബി സ്റ്റാർ അശ്വിൻ സൂരജ് ശാലിനി ഡെയ്സി ബി ബി ഫൈറ്റേഴ്സാന്ന് തോന്നുന്നത് സുചിത്ര ദിൽഷ ജാസ്മിൻ റോബിൻ ബി ബി ജൂനിയേഴ്സ് അപർണ അഖിൽ ലക്ഷ്മി ഇതിനകത്ത് മിക്കവാറും റോൺസൻ്റെ ടീമായിരിക്കും മിക്കവാറും നല്ല രീതിയിൽ പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല അഖിൽ നന്നായിട്ട് ക്രിയേറ്റീവിന് പ്രസൻറ്റ് ചെയ്യുന്നത് വേറെ ആരെങ്കിലും പ്രസൻറ്റ് ചെയ്താൽ പോരെ അവസാനം പിന്നെയും ഡിസ്കഷനായപ്പോഴത്തേക്ക് ലൈറ്റ്സ് ഓഫ് നൂറിൻ്റെ പണി കിട്ടി മക്കളെ എൻ്റെ ബിഗ് ബോസെ നൂറിൻ്റെ പണി തന്നിട്ട് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യണം അപ്പം നവീൻ നൂറിൻ്റെ പണിയല്ല ആയിരത്തിൻ്റെ പണി എൻ്റെ എല്ലാം പോയി ഇന്ന് മിക്കവാറും എൻ്റെ ശരിക്കുള്ള രൂപം നാട്ടുകാർ കാണും അപ്പോൾ ലക്ഷ്മിപ്രിയ ഇവിടെ കരയാണ് അഖിലിന് പറ്റും എനിക്ക് മതിയായി അഖിലെ മതിയായി ഇത്രയും പണി ചെയ്തിട്ട് എന്ത് അപ്പം ചേച്ചി ഒന്നും ഉണ്ടായിരിക്കും ഞാനോ ഇവിടെ ഓരോന്നും ബി ബി ന്യൂസ് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ നോമിനേഷനിൽ വന്നില്ലേ എന്തോന്നാണ് നമ്മളെ കട്ടി നന്നായിട്ട് അവർ സ്കിറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നവും എനിക്ക് മതിയായി അപ്പം ലക്ഷ്മി ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അഖിലിനറിയോ എന്ത് എന്നെ ഒന്ന് വാതുറന്ന് മിണ്ടാൻ പോലും സമ്മതിക്കുന്നില്ല സഹായിച്ചാലും പണി കിട്ടും ചേച്ചി ചേച്ചി നിർത്താൻ നോക്ക് ഞാൻ മനസ്സുകൊണ്ടാണ് കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ആകെ വിഷമം ആ ബാത്റൂമിലെ വേസ്റ്റ് എടുക്കുന്നതാണ് എന്ത് ചെയ്യാനാണ് നാളെ ഇതിൻ്റെ കലാപരിപാടി കാണാം ഒരാൾ മുഖം മൂടിയൊക്കെ ഇട്ട് വരുന്നുണ്ട് നിമിഷം എന്തിന് ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്നത് നിമിഷമാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് വരേണ്ട ആവശ്യമില്ല അത് പതുക്കെ വന്നാൽ പോരെ ലാസ്റ്റ് വന്നാൽ പോരെ നിമിഷം മാർക്ക് ഇട്ടിട്ട് ലാസ്റ്റ് വന്നാൽ പോരെ
പക്ഷേ എന്നാലും നോക്കാം നമുക്ക് ആരാണെന്ന്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.